നമസ്കാരം, ദ ഗാഡ്ജറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അൺബോക്സിംഗോ റിവ്യൂ ഒന്നുമല്ല, ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ കൊറോണ വൈറസ് കോവിഡ് ഒക്കെ ആയിട്ട് COVID-19 ഒക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. ഈ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ഒരു കോൺഫറൻസ് കോളിൽ നമ്മൾ സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓഫീസിലെ സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും മുഖം കാണാൻ പറ്റുന്നില്ല, ബാക്കിൽ ഭയങ്കര വെളിച്ചം, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അതായത് നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു ശരാശരി മലയാളിയുടെ വീട് റൂം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് ഈ റൂമിലാണ് വീഡിയോ കോൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, രണ്ട് ലൈറ്റ് സോഴ്സാണ് ഈ റൂമിലുള്ളത്. ഒന്ന് മുകളിൽ നിന്നുള്ള LED ലാമ്പ്, രണ്ട് പുറത്തു നിന്നുള്ള ഈ വെളിച്ചം. ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ഈ ജനല ഉള്ളത് കൊണ്ടാണ് അവിടെ അത്രയും ലൈറ്റ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബൾബിനേക്കാൾ കൂടുതൽ വെളിച്ചം പ്രൈമറി സോഴ്സ് ഇതായതുകൊണ്ട് ഇത് ചൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ റൂമിൽ നമുക്ക് എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ലാപ്ടോപ്പ് ഒന്ന് തിരിച്ചു വയ്ക്കാം. നേരെ തിരിച്ചു വയ്ക്കുന്നു, ഈ ടീപ്പോ കുറച്ചും കൊണ്ട് മാറ്റുന്നു, അടുത്തൊരു ചെയർ അവിടെ ഇടുന്നു, ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുഖത്ത് വീഴുന്ന ഈ വെളിച്ചത്തേക്കാൾ കൂടുതൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ, ഇരിക്കുന്നതിൻ്റെ പുറകുവശത്തുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. നമ്മുടെ മുഖത്ത് വീഴുന്ന വെളിച്ചത്തേക്കാൾ കുറവായിരിക്കണം ബാക്കിൽ വരുന്നത്. സാധാരണ ബാക്കിൽ, നമ്മുടെ ബാക്കിൽ ട്യൂബ്, ബൾബ്, ജനൽ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് തിരിച്ചു വെച്ചു, ആ ടീപ്പോ കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ടു, ഒരു ചെയറിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ജനലിൽ നിന്ന് അകത്തേക്കുള്ള പ്രകാശം, അകത്തേക്കുള്ള വെളിച്ചം പ്രൈമറി സോഴ്സായിട്ട് സെലക്ട് ചെയ്തു. സൈഡിലുള്ള LED ലാമ്പ് നമ്മുടെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ബാക്കിൽ ഒരു ജനല കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇവിടെ നിന്ന് വീഴുന്ന ലൈറ്റിനേക്കാൾ കുറവാണ് ബാക്കിൽ വീഴുന്ന ലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ജനൽ അടച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം, ആ ബാക്കിലുള്ള ലൈറ്റ് സോഴ്സ് കട്ടായി കിട്ടുക, നിങ്ങളുടെ മുഖം കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, ചിലപ്പോൾ അറിയില്ലാത്ത കാര്യമായിരിക്കാം. എന്തായാലും എനിക്കത് തോന്നി, ഞാനത് പറഞ്ഞു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സംഭവമായി വീണ്ടും കാണാം. ബൈ ബൈ.